നമസ്കാരം. കേരള കൃഷിഭൂമിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ കൃഷിഭൂമി, കേരള കൃഷിഭൂമി എന്നുള്ള പേരുണ്ടെങ്കിലും നമ്മൾ മീനുകളെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോകളാണ് നമ്മൾ അധികം ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ മീനുകൾ, അതേപോലെ പച്ചക്കറി, പ്ലാന്റ്സ്, പിന്നെ ബേർഡ്സ് എല്ലാം ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് കുട്ടനാടിൻ്റെ തന്നെ ഒരു സ്ഥലമായിട്ടുള്ള എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വേറെ എങ്ങോ അല്ല, നമ്മുടെ ഡാനിലേട്ടൻ്റെ വീട്ടിലാണ്. നമുക്ക് ഡാനിലേട്ടനെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഡാലിലേട്ടൻ നമ്മുടെ ഒരു നായ്ക്കുട്ടിയൊക്കെ ഇറങ്ങി വരികയാണ്. ഇതാണ് നമ്മുടെ ഡാലിലേട്ടൻ. ഡാലിലേട്ടൻ, നമ്മുടെ കേരള കൃഷിഭൂമിയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരമുണ്ട്. നമ്മൾ ഡാലിലേട്ടൻ്റെ കുറേ വിശേഷങ്ങൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവളുടെ പേരെന്തുവാണ്? നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല, പെണ്ണേന്ന് വിളിച്ചാൽ ഉടനെ ഓടി എത്തും. ആണല്ലേ? ഓക്കെ. നമുക്ക് ഇതേപോലെയുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് ഫാമിലിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഡാലിലേട്ടന്റെ മീനുകളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ കാണാനായിട്ട് ഡാലിലേട്ടന്റെ ഫാമിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് മീനുകളുണ്ട്, അതേപോലെ പ്ലാന്റ് ടാങ്കുകൾ കെട്ടിയിരിക്കുന്ന ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളത് എന്താ പറയുക, നമ്മൾ ഇതിപ്പോൾ രണ്ടോ മൂന്നോ എപ്പിസോഡായിട്ട് എടുത്താലേ തീരുള്ളൂ, അതിന് മാത്രം കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടോ മൂന്നോ വീഡിയോകൾ ഇവിടുന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ ഡാനിലേട്ടനോട് ചോദിക്കാൻ ചോദിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ജയന്റ് കവറാണ് നമ്മളെ വരവേൽക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡാനിലേട്ട് ചോദിക്കും. ഡാനിലേട്ട് ഇതിന് എത്ര വയസ്സുണ്ടാവും? ഒരു 8-9 വയസ്സിനടുത്തുണ്ട്. അതൊരു ഫ്രണ്ടിന്റെ ആണ്. അദ്ദേഹം അവരുടെ ചെറിയ ടാങ്കിൽ ഇട്ട് തന്നെ വളർത്തിയതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ശാന്തമായിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. പിന്നെ അഗ്രസീവ് ആണോ ചോദിച്ചാൽ അഗ്രസീവ് ആണ്. എന്ത് ഫുഡൊക്കെയാണ് ഇപ്പൊ കൊടുക്കുന്നത്? നോർമലി ഇത് വെജിറ്റേറിയൻ ആണ്, നമ്പൂതിരി മത്സ്യം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെ അത്യാവശ്യം ചെമ്മീനൊക്കെ കൊടുക്കുന്നുണ്ട്. അവര് ഇതിൽ തന്നെ ഇട്ട് ചെറിയ അക്രത്തിൽ ഇട്ട് വളർത്തി. അവര് കണ്ടു അവർക്ക് കുറച്ചു കാലമായപ്പം ഒരു ചേഞ്ച് വേണമെന്നും പറഞ്ഞ് ഇതിനെ കൊണ്ടു തന്നിട്ട് ഒരു ഫ്ലവർ ഒന്ന് എടുത്തുകൊണ്ട് പോകും. അത്ര കാര്യമായിട്ട് നോക്കുന്നവരായിട്ട് നോക്കി ശാന്തനാണ്. പൊതുവെ നമ്മള് ചെമ്മീൻ കൊടുത്തതിൻ്റെതായിട്ടുള്ള അഹങ്കാരങ്ങളാണ്. ഓക്കെ. ഇത് എന്നാ പറയാ, ശരിക്കും ഇത് നമ്മുടെ എന്നാ മറ്റ് മീനുകളുടെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം ഉണ്ടാക്കാറുണ്ടോ? ഇട്ടിട്ടുണ്ടോ? ഇട്ട് നോക്കിയിട്ടുണ്ടോ? ഞാൻ കിട്ടിയപ്പം എന്തെങ്കിലും വന്നപ്പം മുതലെ ഈ അക്വാറിയത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അവിടെ തന്നെയാണ്. പിന്നെ എന്താ ഇത്രയും ഇതായതുകൊണ്ട് ഫിൽറ്റർ, സ്പോഞ്ച് ഫിൽറ്റർ ഒക്കെ അടിച്ചു കുറച്ച് കളയും. അതുകൊണ്ടാണ് വെള്ളം കറങ്ങി കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ സാന്തമായിട്ട് കിടന്നുകൊണ്ടിരുന്നതാണ്. ചെമ്മീൻ കൊടുക്കാൻ തുടങ്ങിയ പിന്നാണ് പ്രശ്നം. അതെ. അതേപോലെ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ടാങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളെന്ന് പറയാമോ? ഇത് ഒരു നേരമ്പോക്കിന് ചെയ്തതാണ്. അത് ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതിങ്ങനെ ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊരു കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് ഇടേണ്ടതായിട്ട് വന്നു. ഇവിടെ
നമ്മുടെ മുണ്ടിയുടെ ശല്യം ഉണ്ടായിരുന്നത് കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തൊക്കെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കുറച്ച് പോയി നിന്ന് റീസെറ്റ് ചെയ്ത് എടുക്കണത്. നമ്മൾ ഉദ്ദേശിച്ച അത്രയും ക്വാളിറ്റിയിൽ അത് വന്നില്ല, എഫക്ട് ചെയ്യുന്നതൊക്കെ വന്നില്ല. ഇത് നമ്മളിപ്പോ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇവിടുന്ന്? പിന്നെന്താ ചെയ്തു കൊടുക്കാം? അത് വീട്ടിൽ ചെന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ്? പ്ലാന്റ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വീട്ടിലെന്ത് ചെയ്യണം? ബാക്കി നോർമൽ ടാങ്കിലൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ കൊടുത്ത് വിടാറാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ അക്സസറീസും കാര്യങ്ങളും എല്ലാം എല്ലാം ഇവിടുന്ന്. നമുക്ക് നേരത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം അക്സസറീസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാർ തിരക്കി വരാറുമുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ടാങ്കിൽ ഇടാൻ പറ്റുന്ന മീനുകൾ എന്തൊക്കെയാണ് നമുക്ക്? ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, മീൻ ഡെട്ര ഉണ്ട്, പിന്നെ സീബ്ര ഉണ്ട്. ടെട്രകൾ ഒരുമാതിരിപ്പെട്ട ടെട്രകളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആണല്ലോ, ടെട്ര ഇപ്പൊ ഒരുപാട് പുതിയ വെറൈറ്റികളൊക്കെ ഇറങ്ങി, പല കളറിലല്ലേ ഇപ്പം വരുന്നത്. നമുക്ക് അപ്പൊ നമ്മുടെ ഫ്ലവർ കൂടെ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ, അവനും ഏകദേശം നല്ല പ്രായമുണ്ടോ? ഇല്ല, ഒരു വയസ്സിന് അടുത്താകുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മാക്സിമം ആ ഒരു വയസ്സ്. അത് പിന്നെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനമാണ്. അത് ഞാൻ അത് സെയിലിനുള്ളതാണ് ഇട്ടേക്കുന്നത്, നമ്മുടെ പെറ്റായിട്ട് ഇട്ടേക്കുന്നതാണ്. ചുമ്മാ അതെല്ലാം സെയിൽ ചെയ്യാൻ പറ്റുമോ? കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കും ആഗ്രഹത്തിന് മേടിച്ചിരുന്നല്ലേ. ആഗ്രഹങ്ങളാണത്. അപ്പൊ നമ്മുടെ ഈ ഏഞ്ചലുകൾ കിടക്കുന്നത് ഇപ്പൊ കോഴിയല്ലേ കിടക്കുന്നത്? അതെ അതെ. ഇത് നമ്മുടെ പേർ സെയിൽ അങ്ങനെയല്ല, നമ്മുടെ ബ്രീഡിംഗ് പർപ്പസിന് ഇട്ടേക്കുന്നതാണ്. നമ്മൾ പേർ സെറ്റ് ചെയ്ത് അത്യാവശ്യം പേരും വിൽക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ബ്രീഡിങ്ങിനായിട്ട് എടുക്കുന്നുണ്ട്. ബ്രീഡിങ്ങിനായിട്ട് എടുക്കുന്നുണ്ട്. സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഇതിനൊക്കെ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്? നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ടെട്രാബിറ്റാണ്. പിന്നെ നമ്മൾ ഇതൊക്കെയല്ല, കാർഗിലിൻ്റെ ഫുഡൊക്കെ കൊടുക്കും. കാർഗിലിൻ്റെ ഫുഡ് ടെട്രാബിറ്റാണ് മെയിൻലി കൊടുക്കുന്നത്. മെയിൻലി കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അവർ പേര് തിരിഞ്ഞത് മാറ്റി? പേർ തിരിഞ്ഞു, ഈ പ്രാവശ്യം മൊത്തം ഇട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ്. കുഞ്ഞുങ്ങളെ കിട്ടിയതാണ്. കൺഫേം പേരുകളാണ്? അതെ അതെ, പ്രൂവൺ പേരാണ്. അത്യാവശ്യം ആക്സിഡേറ്റ് ഒക്കെ കിട്ടുന്ന അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഒരു പ്ലാനറ്റ് ടാങ്ക്, വേറൊരു പ്ലാനറ്റ് ടാങ്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മറ്റേ മണ്ണൊന്നും കാലി വരുന്ന സെറ്റപ്പുകളൊന്നും ഇല്ല. ഇതിനകത്ത് എന്തൊക്കെ പ്ലാന്റ് ഇപ്പുണ്ട്? മോസ് ഒക്കെ ഉണ്ടെന്ന്? മോസില്ല, അതിൻ്റെ ഒക്കെ പീലിയം മോസ് വെച്ചിട്ടുണ്ട്. പിന്നെ വാൽസ്നേരയുണ്ട്, പിന്നെ ജാവ മോസ് അമ്പതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ജാവക്കാൻ ഒരു പീസ് ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ പേര് ശാസ്ത്രീയ നാമം വലിയ പാടാണ്. ശാസ്ത്രീയ നാമങ്ങൾ വേണ്ട, നമുക്കത് ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന നല്ലതാണല്ലോ. ഞാൻ കേട്ടിട്ടില്ല ഇപ്പുറത്ത് പ്ലാറ്റ് കിടക്കുന്നു. ഇത് ഏതാണ്? റെഡ്? അത് ബലൂൺ പ്ലാറ്റിയാണ്. റെഡ് ബലൂൺ പ്ലാറ്റിയാണ്. ഇവിടെ കിടക്കുന്ന കെട്ടികൾ അത് നോർമൽ കെട്ടിയാണ്, മിക്സഡ് കെട്ടിയാണെന്ന് പറയാം. മിക്സഡ് കെട്ടിയാണെന്ന് പറയാം, എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കെട്ടികളാണ്. കൂട്ടത്തിലൊരു ഫൈറ്ററും ഉണ്ട്. ഫൈറ്റർ? ഒരു ഫൈറ്റർ. ഫൈറ്ററിനെ കാണുന്നില്ലല്ലോ. അതിൻ്റെ പുറകിൽ നടന്ന ഒരാളിങ്ങനെ. ഇതിനകത്തൊരു കാര്യം കണ്ടത്, ഒരു ബ്ലാക്ക് ശംഖ് പോലെ സാധനം കിടപ്പുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ സാധനമാണ്? അല്ല അല്ല, അതോ അത് അസാസിനേറ്റഡ് സ്നെയിലാണ്. നമ്മുടെ സ്നെയിലിനെ ഭക്ഷിച്ച് ഓക്കെ ജീവിക്കുന്ന ഒരു സാധനം. അതെ അതെ. സ്നെയിലിന്റെ എഗ്ഗുകൾ കഴിക്കും അല്ലേ? അല്ലല്ല, മറ്റേ നമ്മുടെ ചെറിയ സ്നെയിലില്ലേ സാധാരണ ഉള്ളത്, അതിനെ കൊല്ലാൻ വേണ്ടിട്ട് ഇടുന്ന സാധനമാണ്. നമ്മുടെ പ്ലാനറ്റൈൻ ഇടുന്ന ഒരു സാധനമാണ് അസാസിനേറ്റഡ്. അപ്പോ ഇത് പറ്റി വരുന്നില്ലേ? അതെ, ബ്രീഡിങ് ഇത്ര പാടാണെന്ന് തോന്നി. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, നമ്മള് രണ്ട് പീസേ ഇട്ടിട്ടുള്ളത്. മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും അറിയില്ല. അറിയില്ല. ഓക്കെ, ഇതിനകത്ത് കിടക്കുന്ന കെട്ടുകൾ ഇത് ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് നമ്മുടെ റെഡ് ലേസ് ആണ്. അതിൻ്റെ അകത്ത് റിബൺ ഉള്ളതും ഉണ്ട്, ഒരു പേരോ മറ്റോ റിബൺ ഉള്ളതുണ്ട്. റിബണും നോൺ റിബണും ഉണ്ട്. റിബണും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ഏഞ്ചലും കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ എന്നാ പറയാ, ഒരു കരിങ്കണ്ണാച്ചി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പൈപ്പ് എന്നൊക്കെ വേണം പറയാല്ലേ? അതെ അതെ, അങ്ങനെ വേണം പറയാൻ. കരിങ്കണ്ണാച്ചി എന്നൊന്നും പറയാൻ പാടില്ല. ഇന്ത്യൻ ബെറ്റ ആണ്. ഇന്ത്യൻ ബെറ്റയാണ്. ആളുകൾ ഇനി ഇന്ത്യൻ ബെറ്റ ഇതാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഈ ഏഞ്ചൽ എന്നാ ഒറ്റക്കിട്ടേക്കുന്നത്? ഇതിനകത്ത് ഇത് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഏഞ്ചലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഫുഡൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുള്ളതെല്ലാം നമ്മൾ വിറ്റ് പോയി. അതുകൂടെ ഉള്ളു ഇനി. അതൊരു ഇതായിട്ട് ഒറ്റയ്ക്ക് കിടക്കണ്ടെന്ന് വിചാരിച്ചൊരു കൂട്ടിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ എന്തൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്? അത് പീലിയമോസ് ആണ് ശരിക്കും. പിന്നെ കുറച്ച് ഷ്രിമ്പ് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. ഷ്രിമ്പ് കിടപ്പ്, റെഡ് ഷ്രിമ്പ് ആണ്. അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ഇറങ്ങി കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഓടി നടക്കുന്ന നമുക്ക് കാണാം. തീരെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലേ? അതെ. ഇവർക്ക് സെപ്പറേറ്റ് തീറ്റ എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യമുണ്ട്? ആർ ടീമിയെ പോലെയുള്ളതോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല, നമ്മളെ ഈ ബദാമിൻ്റെ ഇല കൊടുക്കാറുണ്ട്.
അത് അവർ മുഴുവൻ ഭക്ഷിക്കാറുണ്ട്. പിന്നെ ടെട്രാബിറ്റ് കൊടുക്കും, ഗ്രോവലൊക്കെ കൊടുത്താൽ കഴിച്ചോളൂ. കയറി ഇരുന്ന് കഴിക്കുമല്ലേ, നമ്മുടെ കൊഞ്ചൊക്കെ കഴിക്കും. അതെ അതെ, അതിൻ്റെ മുകളിലിരുന്ന് കഴിച്ചോളൂ. അപ്പോൾ അതിനെ തുറന്നത്രേ കാണാം. ഇനി ഈ കിടക്കുന്നത് എത്ര മാസം വേണം ഒരു കുഞ്ഞിറങ്ങി ഒരു ബ്രീഡിംഗ് ഇതിലേക്ക് എത്തണമെങ്കിൽ? അഞ്ചാറ് മാസമെങ്കിലും എനിക്ക് തോന്നുന്നു, ആറ് മാസമെങ്കിലും വേണമല്ലോ. സൈസായി വരണമല്ലേ, അങ്ങനെയുള്ള നല്ല ഭംഗിയാണ് എന്നെ കാണാൻ. അല്ലേ, ഈ കിടക്കുന്നത് നമ്മുടെ ലേസ് തന്നെ കിടക്കുന്നു, കുറച്ച് ജാവാ മോസും. ഇവിടുത്തെ ഫിൽറ്ററിങ് എല്ലാം നമ്മുടെ സ്പോഞ്ച് ഫിൽറ്റർ തന്നെ വെച്ചേക്കുന്നത് അല്ലേ? ആദ്യമൊക്കെ നമ്മൾ വേറെ ഫിൽറ്ററുകളൊക്കെ ഉണ്ടാക്കാറ്, പക്ഷേ മെയിൻ്റനൻസ് ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ സ്പോഞ്ച് ഫിൽറ്ററിലോട്ട് മാറും. ഈ കിടക്കുന്നത് നമ്മുടെ റെഡ് ക്യാപ്പ് ആൽബിനയാണ് അല്ലേ? അതെ അതെ. ഓക്കെ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു ഇതാണല്ലോ. അത് നമ്മൾ പേര് സെയിൽ ചെയ്യുന്നുണ്ട്, നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇതിനകത്തൊരു ഫീമെയിലൊക്കെ നല്ലപോലെ എറ്റൂപ്പൊക്കെ ഇറക്കി നിൽക്കുന്നുണ്ടല്ലോ. ഇത് ശരിക്കും വ്യൂവേഴ്സ് ബ്രീഡിങ്ങിന് ഒരു നല്ല കണ്ടീഷൻ ആകുമ്പോഴാണ് ഫീമെയിൽ ഇത്രയും എറ്റൂപ്പ് ഇറക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ തന്നെ പേര് ഇതും കാണും, മെയിലും കാണുമായിരിക്കും. ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അവർ എഗ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതൊക്കെ നമ്മുടെ ഗപ്പികളാണ് കിടക്കുന്നല്ലേ? അതെ അതെ, ടെക്സ് ഡബ്ലു എന്ന് പറഞ്ഞ ഗപ്പിയാണ്. ടെക്സ് ഡബ്ലു, അത് റിബണും ഉണ്ട്, നോൺ റിബണും ഉണ്ട്, രണ്ടായിട്ടും ഉണ്ട് അതിൻ്റെ. ആണല്ലേ, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ആളുകൾ വന്ന ആവശ്യത്തിന് നമുക്ക് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങൾ കിടക്കും. ഉണ്ട് ഉണ്ട്, അത് രണ്ട് മൂന്ന് ടാങ്കിൽ കിടപ്പുണ്ട്. അത്യാവശ്യം അത്യാവശ്യം രണ്ട് മൂന്ന് ടാങ്കിൽ കിടപ്പുണ്ട്. ഇതും എല്ലാം അതിൻ്റെ തന്നെ. അതെ അതെ. ഈ കിടക്കുന്ന ഗപ്പി ഇത് നമ്മുടെ സീത്രു കോഴിയാണ്. നമ്പേഴ്സ് കുറവാണ്, എന്തെങ്കിലും നന്നായിട്ട് ഉണ്ടായിരുന്ന സാധനമാണ്. ആണല്ലേ, തീർന്നാണ്. പുതിയ സെറ്റ് ചെയ്ത് തരണം, പുതിയതായി തരണം. നമ്മുടെ കിടക്കണം ഇത് ജപ്പാൻ ബ്ലൂ മൊസൈക്ക് ആണ്. പാണ്ഡോര ബ്ലൂ മൊസൈക്ക് പോലെ തന്നെ ജപ്പാൻ ബ്ലൂ, ബോഡിയിൽ ഒരു ഇത്തിരി ബ്ലൂവിഷ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കിടക്കുന്ന ഫീമെയിലുകളാണ്. ഫീമെയിലുകളെ ആളുകൾ തപ്പി നടക്കുവാണ്. ഇപ്പൊ നമ്മുടെ എന്തൊക്കെ വെറൈറ്റി ഫീമെയിലുകൾ കാണും കൊടുക്കാനായിട്ട്? റെഡിന്റെ ആണ് കിടക്കുന്നത് കൂടുതലും. അപ്പറയൊക്കെ കിടപ്പുണ്ട്, ബ്ലൂ തപ്പിയാ നമുക്ക് അത്യാവശ്യം തപ്പി എടുക്കാനല്ലേ. അവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും, അവിടെ ഇവിടെ ആയിട്ട് കുറെ ടൈമുകളുണ്ട്, എല്ലാം തപ്പി എടുക്കണം. ഇതിപ്പോ കിടക്കുന്ന നമ്മുടെ AFR അല്ലേ? അതെ അതെ, AFR പവർ ഡോർസിലോ. പിന്നെ നമുക്ക് കിടക്കുന്ന ടെക്സിഡോ ആണല്ലേ? മൈ ടെക്സിഡോ അത്യാവശ്യം ഇപ്പൊ ക്വാളിറ്റി ഉള്ളതാണല്ലോ കാണുന്നത്. ഇപ്പൊ എല്ലായിടത്തും മറ്റേ ഒരു എല്ലോയിഷ് ഒക്കെ കയറിയതാ കാണുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല വൈറ്റ് ഇഷ്യൂ തന്നെ ഉള്ള ഒരു ടെക്സിഡോ ആണ്. ഇപ്പുറത്ത് കിടക്കുന്നത് ഇത് വൈൽഡ് റെഡ്, വൈൽഡ് റെഡ്, ഇത് വൈൽഡ് ഫ്ലെമിംഗോ റെഡ് റോസ് എന്ന് പറഞ്ഞ സാധനമാണ്. ആ മുകളിലത്തെ ഇത് ബ്രൗണിഷ് ആയി വരും, ബ്രൗണിഷ് ആയിട്ട് വരും. ഓക്കെ, ഇത് കിടക്കുന്നത് ഇത് നമ്മുടെ മോസ്കോ ഡാർക്ക് ബ്ലൂ ആണ്. മോസ്കോ ഡാർക്ക് ബ്ലൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത്യാവശ്യം നമ്പേഴ്സ് ഇറങ്ങുന്ന സാധനമാണോ? അതെ അതെ, നന്നായിട്ട് കുഞ്ഞുങ്ങളെ. അപ്പുറത്തൊരു സാധനം കിടപ്പുണ്ടല്ലോ, ഒരു വെറൈറ്റി സാധനം, അത് എന്താണ് അത്? അത് റാം റൈസ് ആണ്, ഗോൾഡൻ ബലൂൺ ആണ്. നമ്മൾ പേര് ചെയ്യാൻ വേണ്ടി റെഡി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ചെറിയ റീറ്റെയിൽ പ്രൈസിന് എടുത്തേക്കുന്ന സാധനമാണ്. അത്യാവശ്യം പേറായിട്ടുണ്ട്, റെഡി ചെയ്യിക്കണം. സെയിലിംഗ് പർപ്പസ് അല്ലല്ലോ? അല്ലല്ല, അത് സെയിലിംഗ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത് കൊള്ളാം. ഇതിപ്പോ കിടക്കുന്നത് നമ്മുടെ സീബ്ര അല്ലേ? അതെ അതെ, ബ്ലൂ സീബ്ര ഉണ്ട്. അതിനകത്ത് ഓറഞ്ച് അല്ലേ, യെല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതിനകത്ത് നിയോൺ ടെട്ര കിടപ്പുണ്ട്. രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം കണ്ടു, രണ്ടെണ്ണം കണ്ടു. അപ്പുറത്തും സീബ്ര സീബ്ര തന്നെയാണ്. ഇവിടെ കുറെ ഏഞ്ചലുകളെ എടുത്തിട്ടുണ്ടല്ലോ, ഇതന്നെ പേരാക്കി കൊടുക്കാനായിട്ടുള്ളതാണോ? അതെ, നമ്മൾ പേരാക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പിന്നെ പീസ് വിലക്കും കൊടുക്കാറുണ്ട്, പീസ് വിലക്കും കൊടുക്കാറുണ്ട്. പിന്നെ അതൊരു പാരറ്റ് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. എൻ്റെ മൂന്ന് പാരറ്റിനെ ഇട്ടതാ, ഒന്നേ അവശേഷിച്ചുള്ളൂ, പേരാക്കാൻ വിചാരിച്ചിട്ട് ഇട്ടതാണ്. പിന്നെ ചക്കര കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. ശരിക്കും ഇപ്പോ എന്താ പറയാ, ചക്കരൊക്കെ ബാൻ ചെയ്തിട്ടുള്ള ഒരു സമയം കൂടെ ആണ്. അത്യാവശ്യം ടാങ്ക് വൃത്തിയായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മുഴുവൻ പായലായിരുന്നു. നമ്മൾ ശരിക്കും ചക്കറിനെ വളർത്തുന്നുണ്ടെങ്കിൽ പൊതുജലാശയങ്ങളിലൊക്കെ ഒന്നും തുറന്നു വിടാതെ ഇരുന്നാൽ മതി. നമുക്ക് എന്തായാലും പരിപാടിയൊന്നും എടുത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. ഇത് നമ്മുടെ അക്വാപോണിക് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാലിയേറ്റിൻ്റെ മോനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ അവൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡാലിയേറ്റ് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പറയൂ. ഇത് നമ്മൾ നികില് സെറ്റ് ചെയ്തത് കണ്ടുകൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തത്. പക്ഷേ സംഗതി നല്ല എഫക്റ്റീവാണ്.
അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് വെള്ളം കിടപ്പുണ്ട്. പിന്നെ മീനുകൾ ഹാപ്പിയാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസം വെള്ളം മാറുമായിരുന്നു. ഈ കിളിക്കൂട് രണ്ട് സൈഡിലും കിളിക്കൂട് ഉള്ളതുകൊണ്ട് കിളികളുടെ വേസ്റ്റും തിന പറന്നു വീഴുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് വന്നേ പിന്നെ വെള്ളം മാറേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഭയങ്കരമായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് വലിച്ച് കളയുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി നമ്മൾ മറ്റേത് കൂട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം മാറേണ്ട ആവശ്യമില്ല. നല്ല മീനുകൾ നല്ല ആക്റ്റീവാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം മീനുകൾ എപ്പോഴും ഒക്കെയാണ്. ഇതിനകത്ത് നമ്മുടെ ഓസ്കാറാണ് ഇട്ടേക്കുന്നത് അല്ലേ? അതെ അതെ, ഓസ്കാർ ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. നമ്മൾ പേര് ആക്കാൻ വേണ്ടി ഇട്ടതാണ്. ഒന്ന് രണ്ട് മൂന്ന് പേരുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടി, ബാക്കിയുള്ളത് പേരാണെന്ന് മുറയ്ക്ക് നമ്മൾ പിടിച്ചു മാറ്റും. പേരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നാല് മൂലയ്ക്ക് ഒരു ടൈലൊക്കെ വെച്ച് കൊടുത്തത്. അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ മൂന്ന് പേരിനെയും പിടിച്ചു മാറ്റിയത്. ഓക്കെ, ഇതിൻ്റെ പേരുകൾ എവിടെ എടുത്തിട്ടേക്കും നമുക്കൊന്ന് കാണാം. ആ പേരുകൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരു പേര് വേറൊരാളുടെ ആയിരുന്നുകൊണ്ട് തന്നെ പുള്ളിക്ക് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതൊരു ടൈഗറും ഒരു ഫയർ റെഡും കൂടാണ് പേരായത്. ഇത് ഒരു പ്രാവശ്യം ഹഗ് ചെയ്ത് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടി. നമ്മുടെ ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ടായിരിക്കും കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ. അതിനും അത് കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ട് എന്ന് പറയാം. പിന്നെ കുറച്ച് മോയിനൊക്കെ കിടപ്പുണ്ട്. ആ ഞാൻ പിന്നെ ഇത്ര മോയിനെ ഇട്ട് കൊടുത്തതാണ്. അത് ഇത്ര ആകുമെന്ന് നമ്മളും വിചാരിച്ചില്ല. വേറെ ഒരു പേര് ടൈഗർ, പക്ഷെ എഗ് ചെയ്തിട്ടില്ല. അവർ ശരിക്കും എന്താ എനിക്ക് തോന്നുന്നത് മുകളിൽ എഗ് ചെയ്യാനായിട്ടാണ് അവർ ടെൻഡൻസി കാണിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് മുകളിലൊരു ടൈലും കൂടെ വെച്ച് കൊടുത്തത്. പക്ഷേ കുഴല് ആരും ഇല്ലാത്ത സമയത്ത് അത് മുകളിലാണ് വെക്കുന്നത്. അല്ലാത്ത സമയത്ത് അത് അപ്പുറത്തെ റൈലിൽ പോയി നിൽക്കാറുണ്ട്. ആണല്ലേ, ഇട്ടിട്ടില്ല. ഇതുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ശുഭപ്രതീക്ഷ. അപ്പോൾ നമ്മുടെ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളെ കാര്യം പറഞ്ഞു. ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയേക്കുന്നു. ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ്, കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. കുറച്ചല്ല, ഒരു 1000 കുഞ്ഞുങ്ങൾക്ക് മേലുണ്ടെന്ന് തോന്നുന്നു. ആ ടീമിന് തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? ആ പിന്നെയും മോഹിനിയും ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ട്. ഈ വല എന്തിനാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ശരിക്കും? നമ്മുടെ ഇവിടെ എന്താ പറയുക, മുണ്ടി അല്ലെങ്കിൽ കൊക്കിൻ്റെ ശല്യമുണ്ട്. അത് ഇടയ്ക്ക് വരും. വരുമ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ പോകും. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ വരെ പോയിട്ടുണ്ടോ? ഒരു 10,000-15,000 രൂപയുടെ മീനും കൊണ്ടുപോയി. 10,000 രൂപയുടെ മീനും കൊണ്ടുപോയി, അതാണ് കുറച്ച്. പൈറ്റിനെയാണ് കൊണ്ടുപോയത് മുഴുവൻ. നോക്കിയപ്പോൾ നല്ല സൗകര്യമായിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഇരിക്കുന്നു, വേടിക്കെടുക്കാൻ സുഖമാണ്. അതുകൊണ്ട് ആണ് വല ഇട്ടേക്കുന്നത്. പെർമനന്റ് സെറ്റപ്പായിട്ട് തന്നെ ഇട്ടേക്കുക. ആണല്ലേ. അപ്പോൾ ഇവിടെ ഈ എല്ലാത്തിനകത്തും മറ്റേ ആപ്പിൾ സ്നേഹം ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു കാര്യം എന്താണ്? ആപ്പിൾ സ്നേഹിൽ അത്യാവശ്യം നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ കഴിക്കും. നമുക്ക് വ്യത്യാസം കാണാം. ആപ്പിൾ സ്നേഹിലുള്ള ടാങ്കിൽ ഇല്ലാത്ത ടാങ്കിൽ നമ്മൾ വ്യത്യാസം കാണുമ്പോൾ അതിൻ്റെ അകത്ത് ആപ്പിൾ സ്നേഹിലില്ല, അതിൻ്റെ അറിയാൻ പറ്റുന്നു. ആപ്പിൾ സ്നേഹിലുള്ള ടാങ്കുകൾ നല്ല വൃത്തിയായിരിക്കും. വൃത്തിയായിട്ട് വേസ്റ്റ് വരുന്ന ഫുഡ് മൊത്തം വരും. വേസ്റ്റ് വരുന്നത് മുഴുവൻ കഴിക്കും. നന്നായിട്ട് അവർ ജോലി നന്നായിട്ട് ചെയ്യും. അവരുടെ വർക്ക് അവർ നല്ല പറയും. അതേപോലെ പ്ലാന്റ് വെച്ചിരിക്കുന്നു. പ്ലാന്റ് നമ്മളെ പ്ലാന്റ് സെയിലിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇല്ലാത്ത വെച്ചിരിക്കുന്നത്. വരുന്നവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാമെന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം അമോണിയൊക്കെ അവരും വലിച്ചെടുക്കും. നമ്മളെ വെള്ളം മാറുന്നതിന്റെ ഫ്രീക്വൻസി ഇച്ചിരി കുറയ്ക്കാം. ആപ്പിൾ സ്നേഹിലും പ്ലാന്റും. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കുറേ ബേസിനൊക്കെ അടിച്ചിട്ട് മോയിനെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മോയിനെ ഒരുപാടുണ്ട്. ഇത് എങ്ങനെയാണ് ഡാലിനൊക്കെ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈസ്റ്റിലാണ് ചെയ്യുന്നത്. പ്രസ്റ്റീജിയൽ ഈസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അവർ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കോരാൻ കിട്ടുന്നുണ്ട്. ഇനി രാവിലെ കൂടെ കോരിയ ടാങ്കുകളാണ് ഈ കാണുന്നത്. ആണല്ലേ. വാട്ടർ ചേഞ്ച് അതിൻ്റെ വാട്ടർ ചേഞ്ച് നമ്മളൊരു നല്ല ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ ബേസിങ് കഴുകി അത് വീണ്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഒത്തിരി കാലത്തേക്ക് വെക്കാൻ കഴിഞ്ഞാൽ എല്ലാം ഇവിടെ നമ്മൾ ഫ്ലവർ ഹൗസ് കിടക്കുമ്പോൾ അതൊരു പേരാണ്. നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. അവർ അറ്റാച്ചിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുക. ഫോട്ടോ ഇടുമായിരിക്കും ഉടനെ തന്നെ എന്ന് വിചാരിക്കുന്നു. ഫോണിൻ്റെ വഴിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ പാസേജ് ഒക്കെ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ വരാനുള്ള സെറ്റപ്പുകളും കിട്ടുന്നുണ്ട്. ഇവിടെ അടുത്ത് കിടക്കുന്നത് ടെട്രയാണല്ലേ. ടെട്ര ബാർബ് ഉണ്ട്, റോസി ബാർബ് ഉണ്ട്, റോസി ബാർബ് ഉണ്ട്. ആപ്പിൾ സ്നേഹിൽ എഗ് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് നെയിലുകൾ എഗ് ചെയ്യുന്നത് കേട്ടോ. അയ്യോ, കുറച്ച് മുറിഞ്ഞ ആളെ പേരാവുമായിരുന്നു. അത് ഉണ്ടെങ്കിൽ അത് വിരിഞ്ഞതായിരിക്കും, അറിയാത്തതായിരിക്കും. അതെ, ഈ വൈറ്റ് കളറിലാണ്. നമ്മുടെ ടെട്രാ സീബ്ര ഇതെല്ലാം കൂടെ ബ്രീഡ് ചെയ്തിട്ടേക്കാണ് അല്ലേ? ആ, ഇതെല്ലാം ഒന്നിച്ച് ബ്രീഡ് ചെയ്താ, ഒരേ സമയത്ത് ബ്രീഡ് ചെയ്താ. അത് ആ ടാങ്കില് തന്നെ കിടന്നു വളർന്ന് വലുതായി. കൊടുക്കാനുള്ള പരുവത്തിൽ എത്താറായി. ഒരാഴ്ച രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രീഡിങ് കൊണ്ട് ചെയ്തതാണ്. പക്ഷെ വളരെ എണ്ണം കുറവാണ്. അപ്പൊ നമ്മൾ വേറെ സെക്ഷനിലേക്ക് വന്നേക്കാണ്. ഗപ്പികള് പിന്നെ അതേപോലെ ഏഞ്ചല് ഹാച്ച് ചെയ്യുന്ന സ്ഥലം ഇതൊക്കെയാണ്. അതൊക്കെ നമുക്കൊന്ന് ഡാലേറ്ററിനോട് തന്നെ ചോദിക്കാം.
ഇത് ഗ്രാസ് ആണ് കെട്ടി കിടക്കുന്നത്. അത് റിബൺ ഉണ്ട്, നോൺ റിബൺ ഉണ്ട്. സൈസ് ആയിട്ടില്ല കുഞ്ഞുങ്ങൾ, സൈസ് ആയത് അപ്പുറത്ത് വേറെ കിടപ്പുണ്ട്. റെഡാണ് കൂടുതൽ ഉള്ളത്. ഇപ്പുറത്ത് നമ്മളൊരു രണ്ട് ബാച്ച് ഏഞ്ചലിന് മുട്ട എടുത്ത് വെച്ചതാണ്. അത് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്ത കൂട്ട് ഹാച്ച് റേറ്റ് കാണിക്കുന്നുണ്ട്. അത് എന്തിനകത്താണ് വെച്ചേക്കുന്നത്? എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡിലാണ് വെച്ചേക്കുന്നത്. ഈ ടാങ്കിൽ നമ്മൾ ചെറിയ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു അഞ്ചടപ്പാണ് വെച്ചേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കണക്കം തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാലടപ്പ് ഒഴിച്ചപ്പം കുറച്ച് പോയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തേക്ക് അഞ്ചടപ്പിലേക്ക് മാറ്റിയത്. ടാങ്ക് 2-1-1 അതിൻ്റെ ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗത്തിന് മുകളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഞ്ചടപ്പ് ഇതൊഴിച്ചേക്കുന്നത്. ഇത് ഇതിന് മുമ്പിലത്തെ ഏഞ്ചലിൻ്റെ കുഞ്ഞു കുട്ടികളാണ്. അത് റീസുമായി അത്യാവശ്യം തീറ്റ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത് റെഡ് ടോപ്പിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. ആ റെഡ് ടോപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഇത് ഉണ്ടാവും. എന്താ നമ്മുടെ ടെക്സ്ഡ് ഏഞ്ചലിൻ്റെ കുട്ടികളുണ്ടാവും. ഈ സെക്ഷനിൽ മെയിനായിട്ടും ഏഞ്ചൽ തന്നെയാണ് ഉള്ളത്. അതിപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് കിടക്കുമല്ലേ? ആ അത് കുഞ്ഞുങ്ങളായിട്ട് കിടക്കാം. ആ കുഞ്ഞുങ്ങളായിട്ട് ഒന്നിച്ച് ഇരിക്കുന്ന സന്തോഷം കൊണ്ടാണ് നമ്മളതിനെ മാറ്റാത്തത്. മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ബാച്ചും കൂടി ഇതുപോലെ കുട്ടികളെ കിട്ടിയേനെ. പക്ഷേ ഇതൊരു കാണുന്നൊരു സന്തോഷമല്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയേക്കാണ്. ഇത് റെഡ് ടോപ്പാണ്. ഇത് നമുക്ക് ഇപ്പോൾ നേരത്തെ കാണിച്ച നമ്മുടെ സെയിം ഏജ് ഉള്ളതിനെ പിടിച്ചിട്ട് നമ്മൾ പേറാക്കിയത് തന്നെ അല്ലേ? അതെ അതെ, പേറാവുന്നതിനെ പിടിച്ച് മാറ്റാറാണ് പതിവ്. അങ്ങനെ പേറായിട്ട് ഇറങ്ങിയതാണ്. ഇതിൻ്റെ അകത്തും കുറച്ച് കുട്ടികളുണ്ട്. ഒരു 10-30 കുട്ടികൾ കാണുമായിരിക്കും. അതും താഴെ ഓടി നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേരുകൾ ഇപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ കൊടുക്കാൻ നടക്കുന്നു. ആ കൊടുക്കാനുണ്ട്. ഇത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ചധികം പേരുകളുണ്ട്. ആ കൃഷിക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. നമുക്ക് നല്ല ഒരു ക്വാളിറ്റിയുള്ള ഏഞ്ചലുകളാണ് കിടക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡാലിലേറ്ററിനെ വിളിക്കാം. ഡാലിലേറ്ററിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ ഇത് ടെക്സ്ഡ് ഏഞ്ചലാണ്. ടെക്സ്ഡ് ഏഞ്ചലിൻ്റെ കുട്ടികളെ മേടിച്ച് വളർത്തുകയാണ്. പക്ഷേ ബ്ലൂ ആയിട്ടാണ്, ബ്ലൂ സീബ്ര പോലാണല്ലോ. ബ്ലൂ സീബ്ര പോലാണ്. ഇടയ്ക്കൊക്കെ ചിലവിനൊക്കെ വര കൂടിപ്പോകാറുണ്ട്. ടെക്സ്ഡോ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഒരു ആക്യുറേറ്റീവ് കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ആളുകളൊക്കെ കറക്റ്റ്ന്നാണ്. പക്ഷെ കുട്ടികളെ വന്നിട്ട് മാറിപ്പോയി മാറിപ്പോയി. ഇതിപ്പോ നമ്മുടെ വേൾട്ടെയിൽ ഏഞ്ചലുകളല്ലേ കിടക്കുന്നത്? അതെ അതെ, ഈ ടെക്സ്ഡ് ഏഞ്ചലിൽ ഇറങ്ങി വേൾട്ടെയിൽ ഏഞ്ചലുകളാണ്. അത്യാവശ്യം നല്ല ടെയിലുള്ള സാധനമാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പേരുകൾ അതിൻ്റെ അകത്തും പേരായിട്ടുണ്ട്. ഒരു ബാച്ച് കുട്ടികൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറെ ഫുഡ് ഐറ്റംസ്, പിന്നെ പാക്കിംഗ് കവറുകൾ, സീനറി, പിന്നെ കൺട്രോളർ, കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ സെയിലിനുള്ളതാണോ? അത്യാവശ്യം നമ്മൾ നേരത്തെ കട ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് കുറച്ച് എൻക്വയറി ദിവസവും ഉണ്ടാകാറുണ്ട്. കുറച്ച് ചെറിയ രീതിയിലും നമ്മൾ കച്ചവടം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടെട്രാവിറ്റ്സ് തന്നെയാണല്ലോ ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്. ടെട്രാവിറ്റ്സ് തന്നെയാണ് മെയിനായിട്ടും. അതെ, നമ്മളെ ഈ ഏഞ്ചലുകൾക്ക് മെയിനായിട്ട് കൊടുക്കുന്നത് ടെട്രാവിറ്റ്സ് ആണ്. പിന്നെ മറ്റേ എക്സ്പയർഡ് ഫിൽട്ടർ ഇരിക്കുന്നു. ഫിൽട്ടർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുത്ത് വെക്കാറുണ്ട്. അത്യാവശ്യം നമ്മളിപ്പോൾ വിൽപ്പനയുള്ള സാധനമാണ്. അതും മോട്ടറും ഫിൽറ്ററുമാണ് മെയിനായിട്ടും വിൽക്കുന്നത്. ആണല്ലോ. ഇപ്പൊ ഫിൽറ്ററുകളൊക്കെ തീർന്നിരിക്കും. അടുത്ത് സ്റ്റോക്ക് എടുക്കേണ്ട സമയമായി തോന്നുന്നു അല്ലേ? അല്ല, അകത്തുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് എല്ലാം കൂടെ കൊണ്ട് വെക്കാത്തതാണ്. അകത്ത് നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ കേരള കൃഷിഭൂമിയുടെ ഒരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഡയലറ്റ് ഇത് വേറെ വെളിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ കൂടെ ആദ്യമായിട്ടാണ്. അപ്പൊ ഡയലറ്റിന്റെ ഡിസ്കസ് ആണ് കാണുന്നത്. ചെക്കർ ബോർഡ് ആണ് ഡയലറ്റ്. ഇവരെ പറ്റി എന്താ പറയാനുള്ളത്? ഇവര് നമ്മള് കയ്യിൽ വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അവര് നമുക്ക് മുട്ട ഇടുന്നുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം കുട്ടികളെ തന്നു. ആ കുട്ടികളാണ് അപ്പുറത്ത് കിടക്കുന്നത്. കുറേ 10-20 കുട്ടികളെ നമുക്ക് കിട്ടിയുള്ളൂ. ഇനി പോയിട്ട് 4 കൂടി നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ആ എന്തോ 2-3 ദിവസം അടുപ്പിച്ച് കറണ്ട് ഇല്ലാതെ പോയത് കൊണ്ട് സംഭവിച്ചതാണ്. വെള്ളവും മാറാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഓക്കെ. അപ്പൊ നമ്മളീ ഡിസ്കസിന് നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കാൻ കയറി എന്നുള്ള രീതിയിൽ വരുന്ന നമ്മുടെ വീഡിയോസ് കണ്ടു വരുന്നവർ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത്. ചേട്ടാ ഡിസ്കസിനെ കാണാൻ, ഡിസ്കസ് എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിഷ് ആണ്. അതിനെ കയറി കാണണം എന്നുള്ള വാശി കാര്യങ്ങൾ കാണിക്കരുത്. ഒരു ഒരു ഫാമിൽ പോയാൽ പോലും അങ്ങനെ ചെയ്യരുത്. കാര്യം അതിന് ഭയങ്കര എന്താ പറയാ, അവർക്ക് പേടിയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു മീനാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ കൂടെ ഇതിന്റെ ഭംഗി നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെയറാണ്, നല്ല പ്രിന്റും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പെയർ തന്നെയാണ്.
ഇതും ഡാനിലേട്ടൻ്റെ ഒരു ഡിസ്കസ് കളക്ഷൻ തന്നെയാണ്. അടിപൊളി പേരുകളാണ്, നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവരെ പറ്റി എന്താണ് ഡാനിലേട്ടൻ പറയാനുള്ളത്? ഇവര് നമ്മുടെയിലുള്ള മൂന്ന് പേരും ഒരേ ഏജ് ഉള്ളതാണ്. ഇവര് നമ്മള് എന്താ കാഴ്ചക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇട്ടിരുന്നതാണ്, ഇപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. അവര് ശരിക്കും എഗ് ചെയ്തിട്ടില്ല, ഒരെണ്ണം എഗ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ കൂട്ടത്തിലുള്ളതല്ല ഞങ്ങളുടെ ഫാമിലി കിടക്കുന്നത്? അതെ അതെ, ഇതിന്റെ കൂട്ടത്തിലുള്ള ഒന്നിച്ചെടുത്ത സാധനങ്ങളാണ്. ഇത് നല്ല കെയർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, അതിന്റെ കളർ പാറ്റേൺ. പക്ഷെ മേലത്തെ ഒരു ബോഡി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് താഴത്തെ ഇനിച്ചിട്ട് സൈസ് കുറവാണ്. അതെന്തുകൊണ്ടാണ്? ഫുഡ് കിട്ടാതെ നല്ല കൊടുക്കാത്ത അങ്ങനെ അവര് രണ്ടു മൂന്ന് പ്രാവശ്യം എഗ് ചെയ്തിട്ടുണ്ട്. ഇവര് ഇതുവരെ എഗ് ചെയ്തിട്ടില്ല. അവര് നമ്മുടെ ഫ്രണ്ടിൽ ഇട്ടിരുന്നത് കൊണ്ട് അത്യാവശ്യം എപ്പോഴും കാണാനും പിള്ളേരായാലും ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുവായിരുന്നു. നമ്മള് ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് അങ്ങനെ വലിയ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് രണ്ടു നേരം ഫുഡ് കൊടുക്കും. മറ്റേത് എപ്പോഴെപ്പോഴും കൊടുക്കുമായിരുന്നു കൊടുക്കുമായിരുന്നു. അതുങ്ങൾക്ക് അത്രയും സൈസ് പോരാഞ്ഞിട്ട് അതുങ്ങൾ അഞ്ചടി ടാങ്കിലാണ് കിടന്നത്. വലിയ ടാങ്കിലാണ്, വലിയ ഏരിയയിലാണ്, വലിയതായിട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വേറെ വെറൈറ്റി ആയിട്ട് ഒരു മൂന്നാല് ഫ്ലവർ ബോൺസ് കിടക്കുന്നുണ്ടല്ലോ അത്യാവശ്യം. ആ അത് നമ്മള് എന്താ നമ്മുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി വാങ്ങിയിട്ടതാണ്. അന്ന് വലുതായി. ഇവർക്ക് എന്താ ഇവർക്ക് ടെട്രാബിക്സ് തന്നെയാണ് കൊടുക്കുന്നത്? ഇവർക്ക് നമ്മൾ ടെട്രാബിക്സ് ചെമ്മീം കൊടുക്കും, ഒക്കിക്കോ പ്ലാറ്റിനും കൊടുക്കും, എല്ലാം കൊടുക്കാറുണ്ട്. ഇത് കടിച്ചു കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് മുറിയും കേട്ടോ. ഇതിനൊക്കെ ഇതിന് എത്ര വയസ്സ് പ്രായമുണ്ട് ചേട്ടാ? അതെ, ഒരു ആ വലിയ മീൻ ഒരു മൂന്ന് നാല് വയസ്സ്, മൂന്ന് വയസ്സിനടുത്ത് പ്രായമുണ്ട്. നമ്മള് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി വലുതാക്കിയതാണ്. ഇതിന് മുന്നേ ഇവിടെ നല്ല പ്രായമുള്ള ഒരു ഫ്ലവറും കിടപ്പില്ല. ഡിസ്കസ് അവന്റെ മുകളിൽ വെച്ചിരുന്നു. അവനൊരു പത്ത് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പത്ത് വർഷം ഉണ്ടായിരുന്നു. ഇവിടെ താഴെ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം സെയിം ഏജ് ആണ്? ഇവരെല്ലാം സെയിം ഏജ് ആണ്. ഈ ഗോൾഡൻ ഗ്ലേസിന് ഇച്ചിരി ഏജ് കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു ആറുമാസം പ്രായം കൂടുതലുണ്ട്. ഇവര് ഒരു പ്രാവശ്യം മുട്ടയിട്ടു. ഇവര് മേലത്തെ അവര് രണ്ട് ചെയ്തു, അതുകൂടെ മുട്ടയിട്ടു. ഹാച്ചായോ? ഹാച്ചായി. അത്യാവശ്യം മുട്ട പൂത്തു ഒന്നുമില്ലായിരുന്നു. ഒരു മൂന്ന് നാല് ദിവസം വരെ ഇരുന്നു. ഫീമെയിൽ ആണ് നോക്കിയത്, പക്ഷെ ഒരു ദിവസം വന്നപ്പോ കണ്ടില്ല. അവര് കഴിച്ചു കാണിച്ചു മാറ്റി വെച്ചു വരിക്കാനും നമ്മൾ ശ്രമിച്ചില്ല. അവര് തന്നെ ആദ്യത്തെ ഇത് നോക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ഡാനിലേട്ടന്റെ മീനുകളെ പറ്റിയിട്ടുള്ള വീഡിയോ നമുക്ക് താൽക്കാലികമായിട്ട് ഇവിടെ ചുരുക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ബേർഡ്സിനെ പറ്റിയിട്ടാണ് ചെയ്യുന്നത്, അടുത്ത വീഡിയോ വരുന്നത്. ഇതിന്റെ തൊട്ട് കുറെ തന്നെ വീഡിയോ ഉണ്ട്. നമ്മളിപ്പോ ബേർഡ്സിന്റെ കൂട്ടിലേക്കൊക്കെ കയറാൻ പോവാണ്. അപ്പൊ ഡാനിലേട്ടൻ എന്താ പറയാ നമ്മുടെ വ്യൂസിനോട്? അത്യാവശ്യം എല്ലാവരും വീഡിയോ കാണുക, കൃഷിഭൂമി സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതറിഞ്ഞാൽ മതി. ഓക്കെ, എല്ലാവരും അത് പറഞ്ഞാണ് തുടങ്ങാറുള്ളത്. പക്ഷേ നമ്മുടെ കേരള കൃഷിഭൂമിയുടെ ചാനലിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ കേൾക്കാറേ ഇല്ല. അതെ, അത് അവർക്കൊരു സപ്പോർട്ടായിരിക്കും. നമ്മുടെ ചാനല് ചെയ്ത് അതിൻ്റെ പുറകെ നടക്കുന്നവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാകുമ്പോൾ നല്ല നല്ല വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കിളികളെ മീനുകളെയൊക്കെ കാണാൻ വരുന്നവർ അഞ്ചു മണിക്ക് മുമ്പായിട്ട് വരിക, വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. ചിലർ ആറു മണിക്കൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് കണ്ടോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഈ കിളികൾ ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റും. അപ്പോൾ അത് ചെയ്യാനുള്ള സമയം നമുക്ക് തരണം. അതുകൊണ്ട് രാവിലെ ഒരു 10 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിനകത്ത് ആർക്ക് വേണമെങ്കിലും വരാം, കാണാം. അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ വരാതിരിക്കുക, അതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോ നമ്മള് ഇത് പറഞ്ഞത് 10 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് തന്നെ വരിക. അതേപോലെ ഫോൺ വിളിക്കുന്നതിന് എന്തെങ്കിലും സമയം കാര്യങ്ങളുണ്ടോ? ഫോൺ വിളിച്ച് സാമാന്യ മര്യാദ വെച്ച് വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ. രാത്രി 11:30 വിളിച്ചിട്ട് നമ്മൾ എടുക്കുന്നിടം വരെ വിളിച്ചോളൂ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇന്നത്തെ കാലത്ത്. അതൊരു സാധാരണ ഒരു മനുഷ്യനെ വിളിക്കാൻ പറ്റുന്ന സമയത്ത് വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വിളിക്കുമല്ലോ? ആ, നമ്മൾ ഉറപ്പായിട്ടും വിളിക്കുന്ന എല്ലാ സ്കൂളുകളിലും നമ്മൾ തിരിച്ച് വിളിക്കാറുണ്ട്. നമ്മൾ അത് സാധാരണ നമ്മൾ പറയുന്ന 12 മണിക്കൂറിനകം തിരിച്ച് വിളിക്കുന്നതാണ്. അതായത് 12 മണിക്കൂർ എന്നുള്ളത് 6 മണിക്കൂറിനകം നമ്മൾ എങ്ങനെയായാലും തിരിച്ചു. പിന്നെ രാത്രിയിൽ ഒരു 8 മണി 9 മണിക്കൊക്കെ കാണുന്ന ഫോണുകളെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വെക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡാനിലേട്ടന് എന്താ പറയാ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 10 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് തന്നെ വന്ന് പോകാൻ ശ്രമിക്കുക. അതേപോലെ ഫോൺ വിളിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ നോക്കുക. അടുത്ത വീഡിയോ വരുന്ന ഡാനിലേട്ടന് തന്നെയാണ്, ഇവിടെ ബേർഡ്സും കാര്യങ്ങളൊക്കെയാണ് പ്രസന്റ്. അതേപോലെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുപോകാം.